ഹായ്, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കുട്ടികളെ എങ്ങനെ വേഗത്തിൽ സെൻറ്റൻസ് വായിക്കാൻ പഠിക്കുക എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്നിടുന്ന പോകുന്ന വീഡിയോ. ആദ്യം ഞാൻ പറയുന്നത് അമ്മ അപ്പം ചുട്ടു. സംസാരിക്കാൻ പ്രയാസമുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് നമുക്ക് അത് എങ്ങനെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന ഒരു ചെറിയ രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഇതുപോലെ പിക്ചർ വരച്ചിട്ട് അമ്മ, അവർക്ക് എപ്പോഴും അറിയുന്നൊരു വാക്കാണ്, അപ്പം വരച്ചു കൊടുക്കുക, ചുട്ടു. അമ്മ അപ്പം ചുട്ടു. ഇതുപോലെ ചെറിയ ചെറിയ വാക്കുകൾ വെച്ച് അവരെ നമുക്ക് സെൻറ്റൻസ് പഠിപ്പിച്ചു കൊടുക്കാം. ഞാൻ അപ്പം തിന്നു. ഈ ഞാൻ എന്നുള്ളവർക്ക് നമുക്ക് വേണമെങ്കിൽ കുട്ടിയുടെ ചിത്രം വരച്ചിട്ട് കുട്ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനെ മനസ്സിലാക്കി കൊടുക്കാവുന്നതാണ്. ഞാൻ അപ്പം തിന്നു, കുട്ടി അപ്പം തിന്നു. ആ രീതിയിലും നമുക്കിതിനെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഞാൻ പ്ലേറ്റ് കഴുകി. ഈ പിക്ചർ നോക്കിയിട്ട് അവരത് പറയാൻ ശ്രമിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് ഒരു ആനയെ കുറിച്ചാണ് നമ്മൾ അവർക്ക് മനസ്സിലാവുന്നത് എങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ആന കണ്ടവർക്ക് മനസ്സിലാവും. ഒരു ആനയെ കുറിച്ചാണെങ്കിൽ നമുക്കതിനെ കുറിച്ച് അവർക്ക് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുക. അതുപോലെ ആന വരുന്നുണ്ട്. ആന, ഈ ആന എന്നുള്ളിടത്ത് നമുക്ക് ഒരു ആനയുടെ പിക്ചർ വരച്ചു കൊടുക്കുക. അപ്പൊ ആന എന്ന് കേൾക്കും, പിന്നെ വരുന്നുണ്ട് നമ്മൾ രണ്ടു പ്രാവശ്യം പറഞ്ഞു കൊടുത്താല് വീണ്ടും ആനയാണ്. പിന്നെ അവർ ആ പിക്ചർ കണ്ടിട്ട് അവരതിനെ കൂട്ടി വായിക്കാൻ നോക്കുന്നതായിരിക്കും. സിമ്പിളായിട്ട് അവർക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഒരു ആനയെ അവർക്കും തന്നെ വരച്ചെടുക്കാൻ കഴിയുന്നതാണ്. ന എന്ന് എഴുതാൻ കഴിയുന്ന മക്കൾക്കെല്ലാവർക്കും ഒരു ആനയെ നമുക്ക് വരച്ചെടുക്കാം. ഇതുപോലെ ഇതിനെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ജസ്റ്റ് നമുക്കൊന്ന് വരച്ച് കൊടുക്കാവുന്നതാണ്. ഇത് ഞാനൊരു പൂച്ചയുടെ പിക്ചർ വരച്ചെടുത്തതാണ്. ഇനി ഇത് പൂച്ചയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് എങ്കിൽ ഇതുപോലെ അറിയാവുന്ന രീതിയിൽ നമുക്കൊരു പൂച്ചയെ വരച്ചിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാവുന്നതാണ്. അതേ രൂപത്തിൽ തന്നെ ക്ലേ ഉപയോഗിച്ച് നമുക്ക് പൂച്ചയെ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയെടുത്ത ക്ലേ ആണ്. ഇത് ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുത്ത ക്ലേ ആണ്. നല്ലതായിട്ട് നമുക്ക് ഇതേപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ട് ഒരു മാസത്തോളമായി ഒരു കേടുപാടും വന്നിട്ടില്ല. മൈദ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തതാണ്. ഈ പെയിൻ്റ് ആണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതായിട്ട് കമൻറ്റ് ബോക്സ് ഇട്ടാൽ മതിയാവും. നമുക്കൊരു പൂച്ചയെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ചെവിയുടെ ഭാഗത്തൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. രണ്ട് ഭാഗമാക്കിയിട്ട് ആദ്യം ചെറുതും വലുതാക്കിയിട്ട് എടുത്തിട്ട് ചെവിയുടെ ഭാഗം ഒന്ന് പൊന്തിച്ചു കൊടുക്കുക. ഇതിൻ്റെ വായ ഭാഗം വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒരു പേന ഉപയോഗിച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് മീശ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുത്താലും മതി, അല്ലെങ്കിൽ ചെറിയ ഈള് ഉപയോഗിച്ച് ഇവിടെ മെല്ലെ കുത്തി വെച്ച് കൊടുത്താലും മതിയാവും. ഇത് ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതിൽ നിന്നാണ് ഞാൻ പൂച്ചയ്ക്ക് കണ്ണ് വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ പൂച്ചയുടെ ജോലി പൂർണ്ണമായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് മക്കളൊന്ന് പഠിപ്പിച്ച് നോക്കുക.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.